ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷമീസ് ഡ്രീംസ് ആൻഡ് ലൈഫിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നമ്മുടെ ലൈഫ് സേവർ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ടൊമാറ്റോ എങ്ങനെ ഈസി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം, കുറച്ചധികം ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം എന്നുള്ളത്. എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും ഒരു കുറച്ച് ടൊമാറ്റോ എങ്കിലും ചീഞ്ഞു പോയിട്ടുണ്ടാവും. നമ്മൾ കവർ കെട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഫ്രിഡ്ജിൻ്റെ തണുപ്പും കൂടി ആയിട്ട് നിറയെ വെള്ളം വന്ന് ആ ടൊമാറ്റോ ചീഞ്ഞു പോകും. പക്ഷേ ഇപ്പം ഞാനൊരു ഒന്നൊന്നര വർഷമായിട്ട് ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ടൊമാറ്റോയ്ക്കൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പം ഞാൻ ടൊമാറ്റോ വാങ്ങിയിട്ട് കഴുകും. കഴുകിയിട്ട് നന്നായിട്ടൊരു തുണി കൊണ്ട് തുടച്ച് ഇതിൻ്റെ ഞെട്ട്, ഇവിടെ ഒരു ലീഫ് ഉണ്ടാവുമൊക്കെ, ഞെട്ടുണ്ടാവുമല്ലോ, അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ എല്ലാം ഇതുപോലെ വെക്കും. ഒത്തിരി കൺജസ്റ്റഡ് അല്ലാതെ ഇത്ര ഒരു വലിയ ബോക്സിൽ വെച്ചിട്ട് ഇതിൻ്റെ താഴെ ഞാനൊരു ടിഷ്യൂ വെച്ച് ലൈൻ ചെയ്തിട്ടുണ്ട്. ടിഷ്യൂ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വലിഞ്ഞു പോയിക്കോളും. അപ്പോൾ അതിനുശേഷം, അതായത് ഇങ്ങനെ എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ വെക്കുക. വെച്ചിട്ട് ഇതിങ്ങനെ കെട്ടുന്നില്ല ഞാൻ, നമ്മളിതിപ്പം ക്ലോസ് ചെയ്യുന്നുമില്ല. പകരം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു കവർ എടുത്തിട്ട് ആ കവറിലേക്ക് ഇതിങ്ങനെ കയറ്റി വയ്ക്കും. അപ്പം ഡയറക്റ്റ് തണുപ്പ് അടിച്ച് ടൊമാറ്റോ ഉണങ്ങിപ്പോ. കുറേ നമ്മൾ തണുപ്പ് ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുതരം വാടിയ പോലെ വരുമല്ലോ മുകളിൽ, അങ്ങനെ വരുമില്ല. പക്ഷേ അന്ന് ചീഞ്ഞു പോകാതെ കൺജസ്റ്റഡ് ആയിട്ടിരിക്കില്ല. നമ്മൾ കൂട്ടി ഇങ്ങനെ കെട്ടി വെച്ച് കഴിയുമ്പോഴാണ് ചീഞ്ഞു പോകുന്നത്. ഇങ്ങനെ ഒരു ലെയർ മുകളിലിട്ടിട്ട് ഞാൻ ഇത് ഇങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ജസ്റ്റ് ഇത് എടുത്ത് എടുക്കുക. തിരിച്ചതുപോലെ പിന്നെയും കെട്ടുന്നില്ല, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് ഇങ്ങനെ വെക്കും. അപ്പം നമുക്ക് ടൊമാറ്റോ ചീഞ്ഞു പോകാതെ ഒരു മാസം വരെയൊക്കെ എനിക്കിപ്പോൾ ഇങ്ങനെ ഇരിക്കാറുണ്ട്. ഒരു മാസം ഇരുന്നാൽ ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ പറയില്ല. ചിലപ്പം മോശം ടൊമാറ്റോ ഒക്കെ ആണെങ്കിൽ, പഴുത്തു പോയ ടൊമാറ്റോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചെയ്യും. എന്നാലും നമ്മൾ കവറിൽ കെട്ടി വെക്കണ അത്രയും എന്തായാലും നഷ്ടപ്പെടില്ല, എന്തായാലും ചെയ്യില്ല. അപ്പം നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു. ഞാൻ എങ്ങനെയാണ് പച്ചമുളക് ഒരു മാസത്തിൽ കൂടുതൽ ചീഞ്ഞു പോകാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനതിന് ഒരു ചില്ല് ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്, ഒരു ഗ്ലാസ് ജാറ്. ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ട് അതിനകത്താണ് ഈ പച്ചമുളക് ഇട്ട് വെക്കുന്നത്. ഈ പച്ചമുളക് ഞാനിപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് കഴുകി ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് ഉണക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പം അല്ലാത്ത സിറ്റുവേഷനിൽ കഴുകിയാലും കുഴപ്പമില്ല, ജസ്റ്റ് ഞെട്ട് മാത്രം കളഞ്ഞിട്ട് നമുക്ക് ഇട്ട് വെക്കാം. നമ്മൾ ഉപയോഗിക്കുമ്പോൾ എടുത്ത് കഴുകിയാൽ മതി. ഇപ്പോൾ ഞാൻ കഴുകി ഞെട്ടും പിച്ചി നന്നായിട്ട് ഇതിലെ വെള്ളമൊക്കെ ടിഷ്യൂ വെച്ച് നന്നായിട്ട് ഉണക്കി വെച്ചിരിക്കുകയാണ്. ഇതിന് ശേഷം നമുക്ക് ഈ ഗ്ലാസ് ജാറിലേക്ക് ഇത് ഇട്ട് വെക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ഈ ഗ്ലാസ് ജാറിൻ്റെ ഏറ്റവും താഴെ പോർഷനിലേക്ക് ഒരു ടിഷ്യൂ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് പച്ചമുളക് ഇടുക, ഇടയ്ക്ക് ടിഷ്യൂ ഇടുക. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പച്ചമുളകിൽ നിന്ന് ഒരു വെള്ളം വരാറുണ്ട് ഫ്രിഡ്ജിൽ ഇരുന്ന് കഴിയുമ്പം. അത് ഈ ടിഷ്യൂ വലിച്ചെടുത്തിട്ട് നമ്മുടെ പച്ചമുളക് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മുടെ പച്ചമുളക് ഞാനിങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു മാസമല്ല, ഒരു രണ്ട് മാസം വരെ ഒക്കെ കേടാവാതിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെയും ഗ്രീൻ ചില്ലി സ്റ്റോർ ചെയ്യാം. നമ്മൾ ആ വാങ്ങുന്ന കവറിൽ തന്നെ ചില്ലിയുടെ എല്ലാം ഞെട്ടെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം, കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഞെട്ടെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഈ കൂടുതൽ പിന്നെ ഇങ്ങനെ ഇടും. അതിനുശേഷം ഇങ്ങനെ ടിഷ്യൂസ്, കുറച്ചധികം ടിഷ്യൂസ് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇടും. അതായത് ഇത് കെട്ടി വെച്ച് കഴിയുമ്പോൾ നമുക്ക് വെള്ളം ഇതിനകത്ത് നിന്ന് വരും. അങ്ങനെയാണ് അത് ചീഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉള്ളത്. അപ്പം ആ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്യാനായിട്ട് ഈ ടിഷ്യൂ ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് നമ്മളിങ്ങനെ ഈ ടിഷ്യൂ വെച്ചിട്ട് കെട്ടി ചെയ്ത് ഇങ്ങനെ കെട്ടി ഫ്രിഡ്ജിൽ വെച്ചാലും മതി. എനിക്ക് ഫ്രിഡ്ജിൽ സ്പേസ് ഇല്ലാത്ത ടൈമിൽ, അതായത് ഫ്രിഡ്ജ് ഫുള്ള് സ്പേസ് ഇല്ലാതെ നിറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്, പുതിയ ചില്ല് ബോട്ടിലൊന്നും വെക്കാൻ സ്ഥലമില്ലെങ്കിൽ മാത്രം ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് മുളവുള്ളപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്താൽ ഒത്തിരി ദിവസമൊന്നും ഇരിക്കില്ല, മാക്സിമം ഒരു രണ്ടാഴ്ച ഇരിക്കുള്ളൂ. അതിൽ കൂടുതലൊന്നും ഉറപ്പ് തരാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ചില്ല് ബോട്ടിൽ വെക്കുവാണെങ്കിൽ ഒരു മാസത്തിൽ കൂടുതലൊക്കെ ഒരു മുളക് പോലും ചീത്തയാവാതെ ഇരിക്കും. അപ്പം നിങ്ങൾ അതൊന്ന് ചെയ്തു നോക്കും. അടുത്ത ടിപ്പ്, നമ്മൾ എങ്ങനെയാണ് ക്യാപ്സിക്കം സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെ ഓഫർ ടൈമിൽ ക്യാപ്സിക്കം ഇത്തിരി അധികം വാങ്ങും, എന്നിട്ട് അത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യാറ്. നോർമലി ഒരു രണ്ട് തുടങ്ങി മൂന്ന് മാസം വരെയൊക്കെ ഈ സ്റ്റോർ ചെയ്ത ക്യാപ്സിക്കം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഒരു കുഴപ്പവും ഉണ്ടാകാറില്ല. അപ്പം ഞാനിത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നമുക്ക് ക്യാപ്സിക്കത്തിൻ്റെ വേസ്റ്റ് ഒക്കെ എടുത്ത് മാറ്റണം. വേസ്റ്റ് ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒടിച്ചെടുത്ത് മാറ്റുക. അതിനുശേഷം നമുക്ക് നമ്മുടെ സൗകര്യത്തിന് നമ്മൾ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ കട്ട് ചെയ്ത്
നമുക്ക് സ്റ്റോർ ചെയ്യാം. ഞാൻ ഈ ഒരു സ്റ്റോർ ചെയ്ത ക്യാപ്സിക്കമാണ് മന്തിയിലും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിനും ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു റൈസ് ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസ് ഒക്കെ കുറവാണെങ്കിൽ ഞാൻ ക്യാപ്സിക്കം ഇടാറുണ്ട്. ചില്ലി ചിക്കൻ നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ യൂസും ഈ ഒരു ക്യാപ്സിക്കം കൊണ്ട് നടക്കും. അപ്പം നമുക്ക് ഇതാ ഇങ്ങനെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ബോക്സുകളിലാക്കിയിട്ട് മിക്സ് ചെയ്ത് രണ്ട് കളറും മിക്സ് ചെയ്ത് ഞാനിങ്ങനെ ഓരോ ബാച്ചായിട്ടാണ് വെക്കുന്നത്. അപ്പം നമുക്ക് ഒരു ബോക്സ് എടുത്താൽ തന്നെ അതിലെല്ലാം രണ്ട് കളറും നമുക്ക് കിട്ടും. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം ഞാൻ ക്യാപ്സിക്കം ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. മൂന്ന് ബോക്സുകളാക്കിയിട്ടുണ്ട്. ഇത് ഞാനിനി ഫ്രീസറിലേക്കാണ് വെക്കാൻ പോകുന്നത്. ഈവൻ പിസ്സയ്ക്ക് പോലും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളെ മലയാളികൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു ഡ്രിങ്കാണ് നാരങ്ങ വെള്ളം. പക്ഷെ പലപ്പോഴും നമ്മളത് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കാറില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഈസി ആയിട്ട് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതെന്ന് ഇന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നാരങ്ങ എടുത്ത് ആദ്യം അത് പിഴിഞ്ഞതിന് നീരെടുക്കുക. അപ്പം വലിയ നാരങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് സിട്രസ് ജ്യൂസർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ നാരങ്ങ പ്രസ് ചെയ്യുന്ന അത് വെച്ച് പ്രസ് ചെയ്ത് നീരെടുക്കുക. നാരങ്ങയുടെ നീരെടുത്തതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുക്കുക. അതിനുശേഷം നമുക്കത് ഇതുപോലുള്ള ഒരു ട്രേയിലൊഴിച്ച് ഫ്രീസ് ചെയ്യാനായിട്ട് ഫ്രീസറിൽ വയ്ക്കാം. ഈ ട്രേ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ഐസ് ട്രേ തന്നെ നമുക്ക് ഒഴിച്ച് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കുക. അതിനുശേഷം നമുക്ക് ഈ ക്യൂബ്സ് ചില്ല് ബോട്ടിലിൽ ഇട്ട് ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്യുക. ഇത് എത്ര മാസം വേണമെങ്കിലും കേടുകൂടാതെ ഫ്രീസറിലിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് നാരങ്ങ വെള്ളം കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഇതൊരു ക്യൂബ് എടുത്തിടുക, പഞ്ചസാര ഇടുക, വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. നാരങ്ങ വെള്ളം റെഡി. ഇപ്പോൾ ഓഫീസിലൊക്കെ ഈ ഒരു കൊറോണ കാലത്ത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററിന് വേണ്ടിയിട്ടൊക്കെ എല്ലാവരും ഇപ്പോൾ നാരങ്ങ വെള്ളമൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ രാവിലെ നാരങ്ങ പിഴിയാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ മാറ്റി നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് നാരങ്ങ വെള്ളം കുടിക്കാം. അപ്പോൾ ഈ ഒരു ട്രിക്ക് എല്ലാവരും ചെയ്തു നോക്കൂ കേട്ടോ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും.